നമസ്കാരം, സലാം അലൈക്കും. ഇഫ്താർ സൽക്കാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഫോർച്യൂൺ ആട്രിയം ഹോട്ടലിലെ റാസ റെസ്റ്റോറൻറ്റിലാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഷെഫ് രാമയാണ്. ഇപ്പം ഇന്ന് നോമ്പുകാലത്ത് ഒത്തിരിയേറെ പുതിയ വിഭവങ്ങൾ എല്ലാവർക്കും വേണം. അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിത്തരുമെന്ന് നമ്മുടെ ഷെഫ് നമുക്ക് കാണിച്ചു തരും. ഇഫ്താർ സൽക്കാരം സ്പോൺസർഡ് ബൈ റാസ റെസ്റ്റോറൻറ്റ് ആൻഡ് സൂപ്പർ നവോ ഫുഡ് പ്രൊഡക്ട്സ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് ഷെഫിനോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, ഐ ആം ഷെഫ് രാമ. ആജ് മൈ ബനാനാ ലഹു ബംഗളൂർ സ്പെഷ്യൽ ബനാന രസായന. ബനാന രസായനയാണ് ഇന്ന് നമ്മുടെ ഷെഫ് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്. സാധാരണ ഉണ്ടല്ലോ നോമ്പ് കാലത്ത് എല്ലാവർക്കും ഏറ്റവും വേണ്ടത് എന്താണ്? നല്ലൊരു ഡ്രിങ്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്കൊരു ബനാന ഒക്കെ ഇട്ടുള്ള ഒരു എനർജി ഡ്രിങ്ക് ആണ് നമ്മുടെ ഷെഫ് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണ് ബനാന വെച്ചിട്ടുള്ളത്. പിന്നെ ഈ നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഷുഗറി ഡ്രിങ്ക്സ് കുടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ എപ്പോഴും നല്ലത്. അപ്പം നമ്മുടെ ഈ വേനൽക്കാലത്ത് ഇതുപോലൊരു ബനാന ഡ്രിങ്ക് കുടിക്കുന്നത് ശരീരത്തിന് നല്ല എന്താ പറയുക തണുപ്പൊക്കെ ഉണ്ടാവാനും, പിന്നെ നമ്മൾ ആ ഒരു വലിയ ലോങ് അവേഴ്സിൽ നോമ്പൊക്കെ നോറ്റിട്ട് അത് മുറിക്കുമ്പോഴത്തേക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണെങ്കിൽ ശരീരത്തിന് ഒത്തിരി ബെനിഫിറ്റുകൾ കിട്ടും. അതുകൂടാതെ വേറൊരു കാര്യമുണ്ട് എടുത്തു പറയേണ്ടത്, കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കുറേ വൈറ്റമിൻസ് ഉണ്ട്. സാധാരണ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിനും അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ അല്ലേ കുറവ്, പക്ഷേ ഈ കാലത്ത് കുറേ ആൾക്കാരിൽ ഈ പൊട്ടാസ്യവും കുറവായിട്ട് കാണുന്നുണ്ട്. അതിനും നല്ലൊരു റെമഡിയാണ് ഈ ഒരു ബനാന ഷേക്ക്, ബനാന കൊണ്ടുള്ള ഡ്രിങ്ക്. നമുക്ക് സാധാരണ ബനാന ഷേക്കേ അറിയത്തുള്ളൂ, ഇപ്രാവശ്യം നോക്കിയ കാണാം. നമ്മുടെ പിസ്ത ഉണ്ട്, ബദാം ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്. മൂന്ന് തരം നട്ട്സ് ചെറുതായിട്ട് നുറുക്കിയിട്ട്. ഓക്കേ, നെക്സ്റ്റ് ഷുഗർ. നമ്മുടെ പഞ്ചസാര, പഞ്ചസാരയുണ്ട്. പിന്നെ ഒരു കോൾഡ് മിൽക്ക്, നല്ല തണുത്ത പാല്, ഫുൾ ക്രീം, റൈറ്റ്, ഫുൾ ക്രീം മിൽക്ക്. പിന്നെ നമ്മുടെ കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്. നമ്മുടെ സൂപ്പർ നോവ കോക്കനട്ട് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കോക്കനട്ട് മിൽക്കാണ്, നല്ല തിക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം, നല്ല പഴുത്ത പഴം, മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, ഷുഗറ്, പിന്നെ കുറച്ച് നട്ട്സ്, ഗ്രീൻ കാർഡമം, പച്ച ഏലക്ക നന്നായിട്ട് പൊടിച്ചത്. വളരെ മിനിമം ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ, വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം, കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും പഴം കാണും, അതും പഴുത്ത പഴം എപ്പോഴും ലാസ്റ്റ് മിച്ചം കിരിക്കും കേട്ടോ. നമ്മുടെ പിന്നെ ഗാർണിഷനായിട്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ മതി, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന ദിവസം നമുക്ക് ഇച്ചിരി ഗാർണിഷ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അല്ലാത്ത ദിവസം നമുക്ക് നോർമൽ ആയിട്ടും കുടിക്കാം. അതെ, ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇച്ചിരി ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് അവരെയൊക്കെ ഞെട്ടിക്കാനായിട്ട് ഇതാ കുറച്ച് ചെറിയ സ്ട്രോബെറി സിറപ്പും വെച്ചിട്ടുണ്ട്. രണ്ട് ബനാന നന്നായിട്ട് മാഷ് ചെയ്യണം നമുക്ക് കൈകൊണ്ട്. മിക്സിക്കകത്തൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇൻകേസ് നമ്മുടെ കയ്യിൽ ഈ മാഷർ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും നമുക്ക് മാഷ് ചെയ്യാം ഈസി ആയിട്ട്. മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ആയി പോകും, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മള് ഒരു ബൗളിൽ 4 teaspoon ഷുഗർ നമ്മളിട്ടു. ഇനി കുറച്ച് ഏലക്കാപ്പൊടി, 1 teaspoon ഗ്രീൻ കാർഡമം, ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടു. ഏലക്കാപ്പൊടി ഇടുമ്പോഴാണ് ആ ഫ്ലേവർ ഒക്കെ ഇങ്ങ് വരുന്നത്. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഈ നോമ്പുകാലത്ത് നോമ്പ് തുറയ്ക്കും മാത്രമായിട്ടല്ല, ശരിക്കും നമ്മൾ ബിസി ആയിട്ട് ഒരു ഓഫീസിൽ പോകുന്നവർക്ക് രാവിലെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും. നമുക്ക്
ഒത്തിരി ആൾക്കാർ വന്ന് ഒരു പഴവും ഗ്രാബ് ചെയ്ത് ഓടിപ്പോവല്ലേ ഓഫീസിലേക്ക്. അപ്പം അതിന് പകരം ഈ ഒരു ഡ്രിങ്ക് ആണെങ്കിൽ ഒരു ഫുൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നിടം വരെ നല്ല ഫുള്ളായിട്ടിരിക്കും. അപ്പം ഇതും നല്ലൊരു നല്ലതായിട്ട് ഈ ഒരു ബനാന നന്നായിട്ട് മാഷ് ചെയ്ത് കണ്ടോ, ഇതാണ് പരുവം. നല്ല മാഷായിട്ട് ഈ ഒരു പരുവത്തിൽ എടുക്കണം. കോക്കനട്ട് മിൽക്ക് കൂടെ ഒഴിച്ചിട്ട് ഇനി ഒന്നുകൂടെ ജസ്റ്റ് അതൊന്ന് കമ്പൈൻ ചെയ്യണം. നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ നട്സ് ഇല്ലേ, അതായത് ബദാം ഉണ്ട്, പിസ്ത ഉണ്ട്, കാഷ്നട്ട് ഉണ്ട്. അപ്പൊ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതെല്ലാം നമ്മളിപ്പം നമ്മുടെ മാഷ് ചെയ്ത ബനാന ഉണ്ട്, ഏലക്ക ഉണ്ട്, ഷുഗർ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ നട്ട്സ് എല്ലാം ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം. നമുക്ക് നോക്കാം മിൽക്ക് യൂസ് കരനാ. നല്ല തണുത്ത മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒന്നര ഗ്ലാസ് മിൽക്ക്. ഒഴിച്ചു കഴിഞ്ഞിട്ട് പയ്യെ ഒരു വിസ്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് പയ്യെ വിസ്ക് ചെയ്യാം. നന്നായിട്ടെല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മള് വീട്ടില് സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു സാധനമാണ് ഷാർജ ഷെയ്ക്ക്. അതിനകത്ത് നമ്മള് പീനട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ വേറൊരു വേരിയേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ബനാന രസായന എന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര്. അപ്പം ഒത്തിരി നീണ്ടും പോകരുത്, എന്നാൽ ഒത്തിരി തിക്കും ആവില്ല. നമ്മൾ ഷാർജ ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരിയൂടെ നീണ്ടിട്ടാണ് ഉള്ളത്. നമ്മുടെ രസായനം റെഡിയായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ എല്ലാരും നോക്കിക്കണ്ട് പഠിച്ചോളൂ ഗാർണിഷ് ചെയ്യുന്ന എന്താ എങ്ങനെയാണെന്ന്. നമ്മുടെ ഷെഫ് നമുക്ക് കാരണം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഗാർണിഷ്. പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷെ എങ്ങനെയാണ് വൃത്തിയായിട്ട് അലങ്കരിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒരു പിന്നിലോട്ടാണ്. അപ്പം അതൊക്കെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് തന്നെ പഠിക്കണം. കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഇട്ടിട്ടൊരു മാജിക്ക് ഗ്ലാസ്സിലിട്ട് ഒന്ന് വട്ടം കറക്കി ഇട്ട് നല്ല അടിപൊളി ഡിസൈൻ ആക്കി. സിമ്പിളാണ് കേട്ടോ, ഗാർണിഷിംഗ് വലിയ പ്രയാസമില്ല. ഉണ്ടാക്കിയ ബനാന രസായനം അതിലേക്ക് ഒഴിച്ചു. കറക്റ്റ് രണ്ട് പഴവും കൊണ്ടുണ്ടാക്കിയത്. രണ്ട് ഗ്ലാസ്സിൽ ഒന്നര കപ്പ് മിൽക്ക് ഒഴിച്ചതേ ഉള്ളൂ. രണ്ട് ഗ്ലാസ്സിലും അത് രണ്ട് പേർക്കുള്ളത് കറക്റ്റ് ആണ്. ബാക്കി മിച്ചം വരുന്ന നട്സ് വെച്ചിട്ട് ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്താ നോക്കിയേ, നല്ല കൺസിസ്റ്റൻസി ഒക്കെ നല്ല ഇതാണ്. നമ്മുടെ ഷാർജ ഷെയ്ക്കിന്റെ ഒക്കെ ഒരു വകയിലെ ബന്ധുവായിട്ട് വരും കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല രസം കേട്ടോ, നല്ലതാ. ഈവൻ ഷാർജ ഷെയ്ക്ക് കുറച്ച് തിക്കല്ലേ, അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതാവുമ്പം കുട്ടികൾക്കും വലിയവർക്കും ഏത് പ്രായഭേദം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അധികം മധുരമൊന്നുമില്ല, എന്നാൽ മധുരത്തിൻ്റെ കുറവും ഇല്ല. കാരണം ബനാനയിൽ ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നെസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അഡീഷണൽ ആയിട്ട് ഷുഗർ ഇട്ടാൽ മതി. ഇപ്പം ഇൻ കേസ് ഷുഗർ അവോയ്ഡ് ചെയ്യുന്നവരാണ്, വൈറ്റ് ഷുഗർ ഒട്ടും തന്നെ കഴിക്കാത്തവരാണെങ്കിൽ
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എങ്ങനെയാണ് ഒരു ഹെൽത്തി ഡ്രിങ്ക് നോമ്പ് തുറക്കി ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അപ്പോൾ നമുക്കിനി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ഇനിയും ഒത്തിരി വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ട് ഞാൻ ഷെഫും ഉടനെ വരുന്നതാണ് അതുവരേക്കും ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് അപ്പോൾ നമ്മുടെ പുതിയ എന്താണ് വിഭവം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ ഷെഫ് എന്തൊക്കെയോ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാന്ന് തോന്നുന്നു ഷെഫിന്റെ മുഖത്തൊരു ചെറിയ ചിരിയൊക്കെ ഉണ്ട് നമുക്ക് ചോദിച്ചറിയാം എന്താണ് സ്പെഷ്യൽ അഭിമയ് ബനാന ഹലോ ചിക്കൻ ഗീ റോസ്റ്റ് ഇന്ന് ഷെഫ് നമുക്കായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ആണ് സാധാരണ ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റും നീർദോശ ഒക്കെ കഴിക്കാനായിട്ട് ഞങ്ങളൊക്കെ ബാംഗ്ലൂരും മാംഗ്ലൂരും ഒക്കെ ട്രാവൽ ചെയ്തിട്ടാണ് പോയി കഴിക്കാറുള്ളത് ദേ നമ്മുടെ സ്വന്തം ദുബായിൽ നമ്മുടെ സ്വന്തം ഷെഫ് രാമ നമുക്കിത് ഉണ്ടാക്കി തരികയാണ് ഇപ്പം ഇൻ കേസ് ഇതൊരു ഉണ്ടാക്കാൻ നമുക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് പേടിക്കേണ്ട നിങ്ങൾക്ക് ദേ നേരെ റാസ റെസ്റ്റോറൻറ്റിലോട്ട് വരിക നമ്മുടെ ഷെഫ് എപ്പോഴും ഇവിടെ തന്നെയുണ്ട് പുള്ളിക്കാരൻ നല്ല സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നിരുന്നാലും നമുക്കൊന്ന് പഠിക്കണമല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് മാംഗ്ലൂരിന്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ ചിക്കൻ ഗീ റോസ്റ്റ് അപ്പൊ അതെങ്ങനെയാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ ആദ്യം ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ മസാലയാണ് നമ്മുടെ ഗീ റോസ്റ്റിന് വേണ്ട നല്ല കളർഫുൾ ആയിട്ടൊക്കെ ഉള്ള ഒരു മസാലയാണ് ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ ഷെഫ് നമുക്ക് പറഞ്ഞു തരും ഇതിനകത്ത് നല്ല പിരിയൻ ചില്ലി കാശ്മീരി ചില്ലിയാണ് പീസസ് മതിയേ അത്രയും ഒരു ചിക്കന് ഒരു പോർഷൻ ചിക്കന് ഒരു 8 അല്ലെങ്കിൽ 10 നമ്മുടെ കളറിനനുസരിച്ചിട്ട് പിന്നെ എന്താ ഗാർലിക് നമ്മുടെ വെളുത്തുള്ളി 2 ടീസ്പൂൺ 2 ടീസ്പൂൺ വെളുത്തുള്ളി പിന്നെ എന്താ ജിഞ്ചർ 2 ടീസ്പൂൺ 2 ടീസ്പൂൺ ജിഞ്ചർ നമ്മുടെ ഇഞ്ചി ബ്ലാക്ക് പെപ്പർ പിന്നെ എന്താ മുഴുവൻ കുരുമുളക് അതും എത്രയാണ് അതും 2 ടീസ്പൂൺ എന്ത് എളുപ്പമാണ് ഒരു 8 നമ്മുടെ പിരിയൻ മുളക് നല്ല ചുമന്ന മുളക് ആ അതാ പിന്നെ ഒരു ജീരകം ഉണ്ട് കേട്ടോ അതും മറന്നുപോയി ജീരകം മുഴുവൻ മല്ലി കൊറിയൻഡർ റോൾ 4 ടീസ്പൂൺ ഒരു 4 ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് ഇപ്പം ഉള്ളത് ഇതാ നോക്കിയേ മല്ലിപ്പൊടി അല്ല കേട്ടോ മുഴുവൻ മല്ലിയാണുള്ളത് ഇതിലേക്ക് വേലീസ് ഉണ്ട് ഹൗ മെനി വേലീസ് ഒത്തിരി വലുതല്ല ഒരു ചെറിയ 2 വേലീസ് കേട്ടോ ഗ്രാമ്പൂ ഒരു 10 ക്ലോസ് നമ്മുടെ ഗ്രാമ്പൂ അത്രേ ഉള്ളു അല്ലേ ഓർ അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് നല്ല കാശ്മീരി ചില്ലി 8 വേണം പിന്നെ 2 ടീസ്പൂൺ ഗാർലിക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ പിന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ജീരകം ഒരു ഹൗ മെനി ടീസ്പൂൺ 4 ടീസ്പൂൺ മുഴുവൻ മല്ലി പിന്നെ ഒരു 2 ചെറിയ ബേ ലീവ്സിൻ്റെ ഇല പിന്നെ ഒരു 10 അല്ലേ 10 പീസ് ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതായത് അരയാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ അധികം വെള്ളം കൂടിപ്പോകരുത് ഇതാ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിൽ കണ്ടോ കാശ്മീരി ചില്ലിയൊക്കെ ഉപയോഗിച്ച് കാരണം എന്ത് കളർഫുള്ളായിട്ടാണ് കിട്ടിയേക്കുന്നത് നോക്കിയേ നല്ല കളറൊക്കെയുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ മിക്സ് ഇനി എന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഈ മസാലയെല്ലാം ഇത് പേസ്റ്റ് ആക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു പച്ചമണം വരും അതിനാണ് ഷെഫ് പറയുന്നത് ഈ മസാലകളെല്ലാം ഫസ്റ്റ് ഉണ്ടല്ലോ ചെറുതായിട്ട് ഒന്ന് വറക്കണം
നല്ല സെപ്പറേറ്റ് ഓർ ഓൾ ടുഗദർ ഓൾ ടുഗദർ നമ്മൾ സെപ്പറേറ്റ് ഒന്നും വർക്കേണ്ട കാര്യമില്ല ഓരോ മസാലയും ചിലപ്പോൾ നമ്മൾ മല്ലി വേറെ ജീരകം വേറെ ഒക്കെ അല്ലേ ഇതെല്ലാം ഒരു പാൻ ചൂടാക്കിയിട്ട് പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് നല്ല ചെറുതായിട്ട് ചൂടായി വറുത്ത് വരും എന്നിട്ട് അപ്പം വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി വേറെ ഒന്നും ചേർക്കണ്ട ചിക്കൻ കണ്ടോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമുണ്ട് ഗീ നമ്മുടെ നല്ല നെയ്യാണ് നെയ്യ് ഒരു 2 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ വളരെ കുറച്ച് നെയ്യേ ഉള്ളൂ അധികം ഇപ്പൊ ചിക്കൻ ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗീക്കകത്ത് കിടന്ന് വറുത്ത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല വെറും 2 ടീസ്പൂൺ നമ്മുടെ നെയ്യ് ഇട്ടു അതിലേക്ക് പാൻ ചൂടായിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് ചിക്കൻ ഗീ റോസ്റ്റിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്താണെന്നറിയോ നീർദോശയാണ് അപ്പൊ അതും എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മുടെ ഷെഫ് നമുക്ക് കാണിച്ചു തരും കേട്ടോ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഈ നീർദോശയും കാണും നിങ്ങൾ മറക്കാതെ ഞങ്ങളുടെ പ്രോഗ്രാം കാണണം കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫ്യൂഷൻ ഐറ്റംസും നമ്മൾ എപ്പോഴും കാണുന്ന നാടൻ ഐറ്റംസ് മാത്രമല്ല ഇതെല്ലാം നല്ല ഐറ്റംസ് ഉണ്ടെന്നറിയോ മാംഗ്ലൂർ റെസിപ്പീസ് ഗോവ റെസിപ്പീസ് നമുക്ക് അത്ര പരിചയം അല്ലെങ്കിൽ പോലും നമ്മൾ കേട്ടിട്ട് കാണും എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് അപ്പം ഈ ഐറ്റംസ് ഒക്കെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ ഷെഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ചിക്കനിൽ വല്ലതും നാരങ്ങാ നീരോ സോൾട്ടോ വല്ലതും പുരട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ഒന്നുമില്ല കേട്ടോ പ്ലെയിൻ ചിക്കൻ ഗീക്കകത്തിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്ന അത്രേ മാത്രമേ ഉള്ളൂ വീണ്ടും ഒരു 2 ടീസ്പൂൺ ഗീ ഇട്ടു നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കറി ലീസ് ആണ് നമ്മുടെ കറിവേപ്പില നമ്മുടെ കറിവേപ്പില ഇട്ടു ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കറി ലീസ് ഷെഫിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അവിടെ ചിക്കൻ വറക്കുന്നു ഇവിടെ കറിവേപ്പില വറക്കുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാരണം ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടല്ലോ ഇഷ്ടപ്പെടാത്തവർ ആരും കാണത്തില്ല ഉറപ്പാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രക്ക് ടേസ്റ്റ് ആണ് ഗാർലിക് നമ്മുടെ ഗാർലിക് എടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ ഗാർലിക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതേ നല്ല കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗാർലിക് അതിട്ടിട്ടുണ്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ഗാർലിക്ക് അതിന്റെ സ്മെല്ലൊക്കെ മാറി ചെറുതായിട്ട് കളറൊക്കെ മാറി വരുമ്പോ നമ്മുടെ ഗീയിൽ ആ ഗാർലിക് ഇടുമ്പോ തന്നെ ഉണ്ടല്ലോ വേറൊരു ടേസ്റ്റ് ആണ് നമ്മുടെ വെളിച്ചെണ്ണയിലിട്ട് ഗാർലിക്ക് മൂപ്പിക്കുന്ന പോലെ അല്ല ബട്ടറിലും ഗീലും ഒക്കെ ഇടുമ്പോ ഉണ്ടല്ലോ ഗാർലിക്കിന് വേറെ ഒരു സുഗന്ധമാണ് 1 ടീസ്പൂൺ ജിഞ്ചർ 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ ഇഞ്ചി ഇട്ടു ആ ഗാർലിക്കിന്റെ ഒക്കെ ഒരു കളർ മാറി വന്നപ്പോഴാണ് നമ്മൾ ജിഞ്ചർ ഇട്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ആ ഫ്ലേവർ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അടുത്തത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ 2 ടേബിൾ സ്പൂൺ ഓണിയൻ 2 ടേബിൾ സ്പൂൺ നമ്മുടെ സവോള സവോള ഗിരിഗിരി അങ്ങനെ സവോളയും ഇട്ട് എല്ലാം നല്ല മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടൊമാറ്റോ അരിയുന്നുണ്ട് നമ്മുടെ ഷെഫ് ഇതിലിടാനായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ചിക്കൻ ഗീ റോസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും സത്യം പറയാലോ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയ കാലം മറന്നു ടൊമാറ്റോ കുറച്ച് ടൊമാറ്റോ ഇട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ ഗീ അവിടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഗീ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അതാണ് ടോട്ടലി നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഇത്രയും നേരം കൊണ്ട് യൂസ് ചെയ്ത ഗീയുടെ അളവ് ാണ് നമ്മുടെ സീക്രട്ട് സോസ് ഓൾറെഡി നമ്മള് സീക്രട്ട് ഒന്നും അല്ല നമ്മള് പറഞ്ഞു തന്നു ഇത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമുക്ക് ഷെഫ് പറഞ്ഞു തന്നിട്ടുണ്ട് ടൊമാറ്റോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക്
നാല് ടേബിൾ സ്പൂൺ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് ഒരു വലിയ നാല് ടേബിൾ സ്പൂൺ മസാല ഇട്ടു. ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണേ. മസാല ഒന്നായി വരുമ്പത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. നല്ല കളറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടതാണല്ലോ, ഒരു തരി കളർ പോലും ചേർക്കാതെ. അത് നമ്മുടെ കാശ്മീരി ചില്ലിയുടെ മാജിക്കാണ്. ഈ ചില്ലിയുടെ മാജിക്കാണ് ഈ കളറ്. കണ്ടോ എന്ത് രസ കളറ്. നാച്ചുറലായിട്ട് നമ്മുടെ കളർ വന്നത് കണ്ടോ. നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഒന്നും യൂസ് ചെയ്യാതെ ഇത്രയും നല്ല അടിപൊളി കളർ വന്നിട്ടുണ്ട്. ഇവിടെ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, കാൽ ടീസ്പൂൺ മാത്രം ടർമറിക് പൗഡർ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ടീസ്പൂൺ സോൾട്ട് ആണ് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാലും മതി കേട്ടോ. നമ്മളുടെ ഈ ഒരു മസാലയിൽ നിന്ന് എണ്ണയൊക്കെ വേർപെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ മസാലയുടെ സ്മെല്ല് ചെറുതായിട്ട് മാറി വരുന്നുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണാം, എപ്പോഴും എല്ലാവർക്കും ഇപ്പൊ ബിഗിനേഴ്സിനുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് മസാല റെഡിയായോ എന്ന് അറിയുന്നത്. ആ മസാലയെന്നുണ്ടല്ലോ, അപ്പൊ ഈ എണ്ണയൊക്കെ ഒന്ന് വേർപെടുമ്പോഴത്തേക്ക് നമുക്കറിയാം മസാല റെഡി ആയിട്ട് വരുമെന്ന്. നമ്മുടെ ചിക്കൻ ദേ ഷെഫ് പറഞ്ഞായിരുന്നു ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നതാ. ചിക്കൻ്റെ ദേ കളറൊക്കെ മാറി നല്ലൊരു ക്യൂട്ട് കളറായിട്ടുണ്ട്. ഈ ചിക്കനിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പും മുളക് പൊടിയും നാരങ്ങാനീരും ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് രണ്ട് ടീസ്പൂൺ ഗീ ഇട്ടു, അതിലേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൈഡിൽ ഈ ഒരു മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മസാല നന്നായിട്ട് വഴണ്ട് വന്ന് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല സ്മെല്ലൊക്കെ മാറി. ചിക്കൻ രണ്ട് സൈഡും നന്നായിട്ട് ഗ്രില്ലായി കേട്ടോ. രണ്ട് സൈഡിലേയും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ആ ചിക്കനും രണ്ട് ടീസ്പൂൺ നെയ്യിലാണ് ഈ ചിക്കൻ ഗ്രില്ലാക്കിയത്. അപ്പം ഇനി ഷെഫിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്താവും നോക്കാം നമുക്ക്. കണ്ടാൽ തന്നെ കൊതി വരുന്ന നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിലല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ചിക്കൻ മാംഗ്ലൂരും ചിക്കൻ ഗീ റോസ്റ്റ് എന്നൊക്കെ വരുമ്പോൾ സത്യത്തിൽ എൻ്റെ മൈൻഡിലും ഉണ്ടായിരുന്ന ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയേ. വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കിയേക്കുന്നത്. ലാസ്റ്റ് ആണ് നമ്മുടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്ത് കാഷ്നട്ട് വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്തിട്ടുണ്ട്. നാരങ്ങാനീര് ആഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് റോസ്റ്റഡ് കാഷ്നട്ട് ആഡ് ചെയ്തു. ഗീ ജ്യാദാ കാനാ റഹതു, തോഡാ ഓർ തോഡാ ആഡ് കർനാ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒരു ടീസ്പൂൺ കൂടെ. നമ്മൾ സാധാരണ നമ്മുടെ കേരള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഒരു ചെറിയ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കത്തില്ലേ, അതുപോലെ ലാസ്റ്റ് ഈ ഗീ റോസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. നമ്മുടെ ഗീ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ നിഗമനം. നമുക്ക് നോക്കാം. റെഡിയായി, റെഡിയായി ഇന്ന് കണ്ടോ. എത്ര സിമ്പിളായിട്ടാ നമ്മുടെ ഷെഫ് ഉണ്ടാക്കി തന്നേക്കുന്നത്. ഷെഫ് എന്നെ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും, ഞാൻ ഷെഫിനെ മലയാളം എങ്ങനെ പറയുന്നെന്നും പഠിപ്പിച്ചു കേട്ടോ. ഈ ഒരു എപ്പിസോഡ് തീരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടി തീരുമ്പോഴത്തേക്കും ഷെഫ് നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് മലയാളം പറഞ്ഞിരിക്കും. നോക്കൂ, ഇനി ഗീ റോസ്റ്റ് എങ്ങനെയാണ് അടിപൊളിയായിട്ട് സെർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗാർണിഷ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക്
ഷെഫിന്റെ നോക്കിയിട്ട് പഠിക്ക ട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗീ റോസ്റ്റിന് പ്രത്യേകിച്ച് ഒരു ഗാർണിഷിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഈ ഗീ റോസ്റ്റ് കാണുമ്പോൾ തന്നെ അത്ര നല്ല രസമാണ് പ്രത്യേകിച്ച് ഒരു അലങ്കാരത്തിന്റെ ആവശ്യം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല അതിൽ കാഷ്നട്ട് ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് या मसाल कहूँ मसाल प्रत्येक नाधारण कह मैंगलूर सत्य अलू दुबई इन गी रोस्ट कहीं या कई टेस्ट पर मसाल टेस्ट असल मैंगलूर कहर गी रोस्ट नुचि नसो नि दूर पे स्वंत अड़े ईर गी रोस्ट कम इत कहग्रह टाइमवर एंटलो नमें रसा रेस्टोरेंटे वह अब अवे नमें शेफ स्पेशल मैंगलूरियन चिकन गी रोस्ट तरू अब या चिकनो टेस्ट चिकन गील ओरतने मनस अत्र टेस्ट मस्ट ट्रई आई नि वीटी मस्टाटो निर्दोश कूड़ो अलग पत्र कूड़ो कूड़े कह पाद सैड डिशा sponsored by Supernova Food Products and Rasa Restaurants. അപ്പ ഇന്ന് നമ്മുടെ ഷെഫ് നമുക്ക് ഒരു അടിപൊളി ഗീ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഒത്തിരി വ്യത്യസ്ത ഐറ്റംസ് ഷെഫിന് ഉണ്ടാക്കാൻ അറിയാം. ഷെഫ് അതൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തരും, പഠിപ്പിച്ചു തരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പ എല്ലാവരും മറക്കാതെ നമ്മുടെ എപ്പിസോഡ്സ് എല്ലാം കാണണം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. താങ്ക്യൂ.